ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷെമീസ് വേൾ. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ്. എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനു മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൻ ഞെക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. രാവിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു ആദ്യം തന്നെ ചെയ്യുന്ന പണി ഇറങ്ങി വരുമ്പോൾ തന്നെ കർട്ടൻ നീക്കിയിടുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വെളിച്ചം അകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ അത് ആദ്യം ചെയ്തിട്ട് പിന്നെ കിച്ചണിലേക്ക് പോകും. കിച്ചണിൽ ചെന്നപ്പോൾ ഉമ്മ ചായ തെളിപ്പിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികം കട്ടൻ ചായയാണ് കുടിക്കാറ്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. കപ്പ വെച്ചൊരു മസാല ദോശയാണ് ഞാൻ തയ്യാറാക്കിയത്. വളരെ ടേസ്റ്റുള്ളൊരു മസാല ദോശയാണിത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇടാട്ടോ. ഇപ്പം ഞാനൊന്ന് വേഗം കാണിക്കുന്നുള്ളൂ, ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ് രണ്ട് ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് മിഷത്തിൽ തുണികളിടുക, അലക്കുക എന്നുള്ളതാണ് ചെയ്യാറ്. അത് കഴിഞ്ഞ് മുറ്റടിക്കാനായിട്ട് പോകും. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരാൾ ഇവിടെ എണിച്ച് വന്ന് പല്ലൊക്കെ തേച്ച് മോക്കെ തുടച്ച് നിൽപ്പുണ്ട്. ആൾക്ക് പാൽച്ചായ നിർബന്ധമാണ്, ആൾക്ക് മാത്രം തെളിപ്പിച്ച് വയ്ക്കും അത്. പിന്നെ മീൻകാരം വന്നപ്പോൾ കേര വാങ്ങി, അതുപോലെ തന്നെ കിളിമീനും വാങ്ങി. മീനൊക്കെ ഉമ്മ പെട്ടെന്ന് നന്നാക്കും കേട്ടോ. ഉമ്മയാണ് കിളിമീൻ നന്നാക്കിയെടുക്കുകയാണ്. കേരയും അതുപോലെ നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ കേര കറി വയ്ക്കാമെന്നോർത്ത് പെട്ടെന്ന് തന്നെ തേങ്ങ വറുത്തെടുക്കുകയാണ്. തേങ്ങ വറുത്തരച്ചും വയ്ക്കാം, അല്ലാതെ മുളകിട്ടും വയ്ക്കാം കേട്ടോ. ഞങ്ങൾ വറുത്തരച്ചാണ് വയ്ക്കുന്നത്. തേങ്ങ നല്ലവണ്ണം മുറുകി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇടണം. കാരണം എരിവ് കൂടുതൽ വേണം മീൻകറിക്ക്, എന്നാലാണ് മീൻകറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കും. എന്നിട്ട് നല്ലവണ്ണം പച്ചമണം മാറണം കേട്ടോ. ഒരു 5-6 പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കും കേട്ടോ. വലിയ മീനൊക്കെ പെരിഞ്ചീരകം ചേർത്താൽ നല്ലതാണ്. ഞാൻ കേരക്ക് ചൂര അതുപോലെ ചെമ്മീൻ കറിയൊക്കെ വറുത്തരക്കുമ്പോൾ പെരിഞ്ചീരകം ചേർക്കാറുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് 3-4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ കറിവേപ്പില എന്നിവ ഇട്ട് അതിലേക്ക് നമ്മൾ അരപ്പ് അരച്ചത് ഒഴിച്ച് ചേർക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ആ അരപ്പിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനും ഇട്ട് കൊടുക്കണം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്കത് മൂടി വെച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ചോറ് വെച്ച് കഴിഞ്ഞപ്പോൾ അടുപ്പിൽ തീയുണ്ട്, അപ്പോൾ അടുപ്പത്ത് തന്നെ കറിയും വെച്ചു. ചോറും കറിയും പെട്ടെന്ന് ആക്കി വെച്ചിരുന്നാൽ പിന്നെ നമുക്ക് മറ്റുള്ള പണിയിലേക്ക് പോകാമല്ലോ. ചോറ് ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ. ഓരോരുത്തരും മാറി എണീക്കണനുസരിച്ച് വന്ന് കഴിച്ചായിരുന്നു. അധികവും ഒരുമിച്ചിരുന്ന് കഴിക്കൽ രാത്രി മാത്രമേ ഉള്ളൂ. അല്ലാത്ത ടൈമിലൊക്കെ എല്ലാവരും ജോലിക്കും എല്ലാം പോണേല്ലേ, അതുകൊണ്ട് ഓരോരുത്തരുടെ സൗകര്യത്തിന് ഓരോരുത്തർ കഴിക്കും. ചോറും കറിയും വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണി ചെയ്താൽ പിന്നെ നമുക്ക് വേറെ പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോഴത്തേക്കും തുണികളെല്ലാം പിഴിഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. മഴയാണെങ്കിലും ആ ഷെഡിൽ കിടന്ന് ഉണങ്ങിക്കോളും, നനയില്ല. മീനും അവിടെ ഉപ്പുമുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിക്കാറാകുമ്പോഴേക്കും വറുത്തെടുക്കുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ എല്ലാം തട്ടി കുടഞ്ഞിട്ട് ഞാൻ അടിച്ചു വരയാണ്. പിന്നെ നമുക്കൊന്ന് തുടച്ചെടുക്കണം എല്ലാം. അപ്പോൾ ഞാൻ കബോർഡൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. വല്ലപ്പോഴും ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ഒന്ന് തുടച്ചില്ലെങ്കിൽ പെട്ടെന്ന് വൃത്തികേടായി പോകും.
കറയൊക്കെ തുടച്ചു. ഇനി നമുക്ക് നിലവും കൂടി ഒന്ന് തുടച്ചെടുക്കണം. തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് നല്ല മഴയാണ്. ഇപ്പം ഈ ഇടവിട്ട് ഇങ്ങനെ മഴയാണല്ലോ, നല്ല മഴയും കാറ്റും ഉണ്ട്. ശരിക്കും വർഷക്കാലം പോലെയാണ് ഇപ്പം ഈ ടൈമും. കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ട്. ഇടയ്ക്കൊന്ന് വെയിൽ തെളിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. പിള്ളേർ പുറത്ത് കളിച്ചുകൊണ്ടിരുന്നതാണ്. മഴ വന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടി കൂടി ക്യാരംസ് കളിക്കാണ്. അപ്പുറത്തെ പിള്ളേരും ഉണ്ട്, ഇവിടുത്തെ പിള്ളേരും ഉണ്ട്. കുറച്ച് നേരം ഞാനും അത് നോക്കിയിരുന്നു അവിടെ. അധികം ടൈം അവിടെ ഇരുന്നില്ല കേട്ടോ, കറിയൊക്കെ താളിച്ച് വെക്കാനുണ്ട്. അപ്പം നമ്മുടെ മീൻകറി അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്, നല്ലോണം കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് താളിച്ച് ഒഴിക്കണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ചെട്ട് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉലുവ പൊട്ടിച്ച് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. അത് നല്ലവണ്ണം മുരിഞ്ഞു വരുമ്പോൾ അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കണം. അതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും പുളിയും ഒന്ന് നോക്കാം. ആ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചില ടൈമിലൊക്കെ ഉപ്പ് ഇച്ചിരി കുറവായിരിക്കും, ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ അതോടുകൂടി കഴിയുമല്ലോ. ഇന്നിപ്പോൾ തോരനൊന്നും വയ്ക്കുന്നില്ല, കുറച്ച് പയർ തോരനും ഇരിപ്പുണ്ട്. ഇന്നലത്തെ കുമ്പളങ്ങ മോരുകറിയും ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ വേറെ കറികളൊന്നും ഇനി ഉണ്ടാക്കണില്ല. കുറച്ച് മീനെ ഇന്ന് ഉച്ചക്ക് വറക്കണുള്ളൂ, ബാക്കിയുള്ള മീൻ ഞങ്ങൾ രാത്രിയാണ് ഫ്രൈ ചെയ്യുന്നത്. ഫ്രഷ് ആയിട്ട് വേണം ഇവിടെ എല്ലാവർക്കും, തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര ഇഷ്ടം എല്ലാവർക്കും. ഇനി അത് കോരി മാറ്റിയിട്ട് ഇനി എനിക്ക് കുറച്ച് പണിയും കൂടിയുണ്ട്. മുകളിലൊന്ന് പോയി അടിച്ചു വാരി തുടക്കണം. മുകളിൽ ഡെയിലി അടിക്കുമെങ്കിലും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രമേ ഞാൻ തുടയ്ക്കാറുള്ളൂ. അധികം അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല, കിടക്കാൻ മാത്രമാണ് അധികം ഞങ്ങൾ അങ്ങനെ പോകാറുള്ളൂ. തായം മാത്രം ഡെയിലി അടിച്ചു വാരി തുടക്കുകയുള്ളൂ. അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി പിന്നെ ബാത്റൂം വേണം. പിന്നെ ഇത് ഞാൻ ഒള്ളു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ബാത്റൂമിൽ അങ്ങനെ ഒള്ളു കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയണിച്ചതിന് ശേഷം കുറച്ച് ചെടികളൊന്ന് നട്ടുപിടിപ്പിക്കാനുണ്ട്. എനിക്ക് കുറച്ച് ചട്ടികൾ വാങ്ങിയിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പത്തുമണിയും അങ്ങനെയുള്ള ചെടികളൊക്കെ നട്ടിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിടാമെന്ന് ഓർത്താണ്. അപ്പം അങ്ങനെ എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി മോനെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. ആഹാ, ഞാൻ എപ്പൊ തുടങ്ങി നിന്നെ വിളിക്കണ്ടാ, നീ ഇവിടെ ഈ പരിപാടിയായിരുന്നാ? നോക്കട്ടെ. ആഹാ, മോഡലാക്കി കൊണ്ടിരിക്കാനല്ലേ. അങ്ങനെ അവര് ചായ കുടിക്കാണ്, ന്യൂസ് കണ്ടുകൊണ്ടാണ് ചായ കുടിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരും ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.